അന്റാർട്ടിക്കയ്ക്ക് മുകളിലുള്ള ഓസോൺ പാളിയിൽ ഈ വർഷം രൂപപ്പെട്ട ദ്വാരം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദ്വാരമാണെന്ന് സാറ്റലൈറ്റ് ഡാറ്റ വെളിപ്പെടുത്തൽ. 2022 തുടക്കത്തിൽ ടോങ്കയുടെ വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണ് ഈ വലിയ വിടവിന് കാരണമായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വെള്ളത്തിനടിയിലുള്ള വൻ അഗ്നിപർവ്വതം ടോങ്കയെ കുലുക്കിയിരുന്നു. സ്ഫോടനം സുനാമി മുന്നറിയിപ്പും നൽകിയതാണ്. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിലുണ്ടായ പുകയും ചാരവും അന്തരീക്ഷം മുഴുവൻ ബാധിച്ച് അത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പോലും കാണാമായിരുന്നു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കോപ്പർനിക്കസ് സെന്റിനൽ 5P ഉപഗ്രഹം 2023 സെപ്റ്റംബർ 16 ഓസോൺ ദ്വാരം ഏകദേശം 26 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ എത്തിയതായി നിരീക്ഷിച്ചിരുന്നു. ഈ വിടവ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സീസണൽ ദ്വാരങ്ങളിൽ ഒന്നായി മാറിയെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. 2028.4 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായ ഓസോൺ ദ്വാരത്തിനായിരുന്നു ഇതിന് മുൻപ് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പം. ഓസോൺ ശോഷണ പ്രദേശം എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഈ ദ്വാരം ബ്രസീലിന്റെ ഏകദേശം 3 ഇരട്ടി വലിപ്പത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ESA പറഞ്ഞു. ഓസോൺ ദ്വാരം അളക്കുന്നത് എങ്ങനെയെന്ന് ബഹിരാകാശ ഏജൻസി വിശദീകരിച്ചു. ഓസോൺ ദ്വാരത്തിന്റെ അളവുകൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നു. ദ്വാരത്തിന്റെ വലിപ്പം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ വർദ്ധിക്കുകയും സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 10 വരെ ഉയരുകയും ചെയ്തു. ദക്ഷിണ അർദ്ധഗോളത്തിലെ സ്ട്രാറ്റോസ്ഫെറിക് താപനില ഉയരാൻ തുടങ്ങുന്നതോടെ ധ്രുവീയ ചുഴി ദുർബലമാവുകയും ഒടുവിൽ ചിതറുകയും ചെയ്യുന്നു. ഡിസംബർ അവസാനത്തോടെ ഓസോൺ അളവ് സാധാരണ നിലയിലാകുമെന്ന് ESA അറിയിച്ചു. ഓസോൺ പാളി അടിസ്ഥാനപരമായി ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു മേഖലയാണ്. അത് സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുന്നു. ഓസോൺ പാളി എന്നത് ഓസോണിന്റെ ഉയർന്ന സാന്ദ്രത കൂടിയാണ്. ഇത് 2 to 3 ആറ്റങ്ങളുള്ള ഒരു തരം ഓക്സിജൻ തന്മാത്രയാണ്. കോപ്പർനിക്കസ് സെന്റിനൽ 5P നമ്മുടെ അന്തരീക്ഷം നിരീക്ഷിക്കുന്നതിനായുള്ള ആദ്യത്തെ കോപ്പർനിക്കസ് ഉപഗ്രഹമാണ്. 2017 ഒക്ടോബറിലാണ് ഇത് സമാരംഭിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ പരിസ്ഥിതി നിരീക്ഷണ പരിപാടിക്കായി ESA വികസിപ്പിക്കുന്ന കോപ്പർനിക്കസ് സെന്റിനൽ ദൌത്യങ്ങളുടെ ഭാഗം കൂടിയാണിത്. ESA ഉദ്ധരിച്ചതുപോലെ DLR സീനിയർ ശാസ്ത്രജ്ഞനായ ഡീഗോ ലയോള പറഞ്ഞതിങ്ങനെയാണ്, സെന്റിനൽ 5P വിവരങ്ങൾ കൃത്യതയുള്ളതാണ്. ഇത് ഓസോൺ പാളിയും അതിന്റെ പരിണാമവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ട്രോപോമി അളവുകൾ യൂറോപ്യൻ സാറ്റലൈറ്റ് സെന്ററുകളുടെ ആഗോള ഓസോൺ ഡാറ്റ ഏകദേശം 3 പതിറ്റാണ്ടുകളായി വിപുലീകരിക്കുകയാണ്.